നമസ്കാരം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സ്റ്റോറി എന്ന് പറയുന്നത് ലാവ്ലിൻ കേസാണ്. ലാവ്ലിൻ കേസിൻ്റെ ചരിത്രമാണ് പല വീഡിയോകളായിട്ട് ഞാൻ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ ഈ വീഡിയോകളെല്ലാം കാണണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാ കാലത്തും ഓർമ്മിപ്പിക്കുന്ന, ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു കേസാണ് ലാവ്ലിൻ കേസ്. എന്തുകൊണ്ട്? അത് ശ്രീ പിണറായി വിജയനാണ് അതിൻ്റെ പ്രധാന പ്രതി എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് എന്ന് പറയുന്ന മഹത്തായ കേരളത്തിൻ്റെ പ്രസ്ഥാനം, അതിൻ്റെ സാരഥിയായി സംസ്ഥാന സെക്രട്ടറിയായി പിന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള, ഇപ്പോൾ മുഖ്യമന്ത്രിയായി വാണരുളുന്ന പിണറായി വിജയൻ മുഖ്യപ്രതിയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ ആ കേസ്, ആ സംഭവം പുറത്ത് കൊണ്ടുവന്ന് വിസ്ഫോടനം സൃഷ്ടിച്ചത് ക്രൈമാണ്. പിണറായി വിജയനെ പറ്റി ഒരു കാലഘട്ടത്തിൽ പറയുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇന്ന് ആർക്ക് വേണമെങ്കിൽ ചവിട്ടി മെതിക്കാവുന്ന ഒരു സംഭവം മാത്രമാണ് പിണറായി വിജയനെങ്കിൽ. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം എതിരായി പറഞ്ഞാൽ ആ ആളെ വെട്ടിക്കൊല്ലുന്ന പരിപാടിയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത്. അതേ കാലഘട്ടത്തിൽ ടി പി ചന്ദ്രശേഖരനെ പോലെ ടി പി ഉള്ള ടി പി നന്ദകുമാറും കൊല്ലപ്പെടുമായിരുന്നു. എന്തായിരുന്നു കാരണം? ഞാൻ 2005 ഫെബ്രുവരി ലക്കത്തിൽ ക്രൈമിൽ പിണറായി വിജയൻ, തോമസ് ഐസക്, എം എ ബേബി, അതേപോലെ ശിവദാസ മേനോൻ തുടങ്ങിയ ആളുകളെക്കുറിച്ചുള്ള സ്റ്റോറി, പി ശശി, ഇവരെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന ഒരു പരമ്പര കൊണ്ടുവന്നതിൽ ലാവ്ലിൻ കേസും ഉണ്ടായിരുന്നു. ഈ ലാവ്ലിൻ കേസ് വന്നതോടുകൂടിയിട്ടാണ് ക്രൈമിൻ്റെ ഓഫീസ് പിണറായി വിജയൻ നമ്മുടെ ഇപ്പോഴത്തെ മരുമോനെ മുഹമ്മദ് റിയാസിനെ, അന്നത്തെ ഏരിയ സെക്രട്ടറിയെ പറഞ്ഞയച്ച് കത്തിക്കാൻ ഇടയാക്കിയത്. മുഹമ്മദ് റിയാസ് എനിക്ക് എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് ഞാനൊരു ഹെൽപ്പ് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തിരുന്നു. അതിന് മുമ്പത്തെ ഒരു SFI ആക്രമണം എന്ന് പറഞ്ഞ ഒരു കള്ളപ്പരിപാടി പി ശശി പ്ലാൻ ചെയ്തിരുന്നു. അപ്പം ഈ ഗ്രൂപ്പാണ് കോഴിക്കോട് പോയിട്ട് ക്രൈമിൻ്റെ ഓഫീസുകളെ ആക്രമിച്ചത്. അതിന് കാരണം കോഴിക്കോട് അന്ന് പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ലാവ്ലിൻ കേസിൽ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വിവരം എന്ന് മാത്രമല്ല, ശോഭ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടി ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ശോഭ എന്ന് പറയുന്ന ദേശാഭിമാനി എറണാകുളം യൂണിറ്റിൽ ജോലിക്ക് വരികയും DTP ഓപ്പറേറ്ററായി വരികയും പിന്നീട് അത് അവർ അവിടുത്തെ മേൽനോട്ടക്കാരിയായും 15 ലക്ഷം രൂപ അവർക്ക് അതിൻ്റെ ക്വട്ടേഷൻ വാങ്ങി അവിടെയുള്ള ആളുകൾ ജോലി എടുപ്പിച്ച് പൈസ തട്ടിയിട്ടുള്ളവരാണ് ശോഭ. അതെങ്ങനെ അവർക്ക് പിണറായി വിജയൻ, തോമസ് ഐസക്, പി ശശി, അതേപോലെ ശിവദാസ മേനോൻ അവർ തുടങ്ങിയുള്ള എം എ ബേബി തുടങ്ങിയവരുമായി അടുത്ത ബന്ധമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. ഇവരാര് എന്ത് ചെയ്യണമെന്ന് അവർ ശോഭ നിശ്ചയിക്കുമായിരുന്നു. ശോഭയുടെ ഹസ്ബൻഡിൻ്റെ സഹോദരിയാണ് ആര്? സീമ. സീമയടക്കം കൊണ്ടുവന്നത് ശോഭയാണ്. ശോഭ ഇപ്പം റിച്ചാർഡ് ഫ്രാങ്കിൻ്റെ സെക്രട്ടറിയാണ്. റിച്ചാർഡ് ഫ്രാങ്കിൻ്റെ വെപ്പട്ടി എന്നാണ് ഞങ്ങൾ ക്രൈമിൽ പബ്ലിഷ് ചെയ്തിരുന്നത്. അങ്ങനെ ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന അന്തകന്മാർ എന്നുള്ള രൂപത്തിൽ ഞാൻ ആ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ഞെട്ടിയത് പിണറായി വിജയനാണ്. കാരണം ഇത്രയധികം രേഖകൾ എനിക്ക് കിട്ടണമെങ്കിൽ പാർട്ടിയുടെ ഉള്ളിൽ നിന്നല്ലാതെ കിട്ടുകയില്ല എന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന് അറിയാം, എഴുതിയതെല്ലാം കൃത്യമായി ഓരോ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൊണ്ടുവന്നതെന്നും കൃത്യമായ ഫോട്ടോയും എൻ്റെ കൈവശമുണ്ടെന്നും അതിനുള്ള തെളിവുകൾ എൻ്റെ കൈവശമുണ്ടെന്ന് കൃത്യമായി മനസ്സിലാക്കിയ പിണറായി വിജയൻ അപ്പോൾ തന്നെ കോഴിക്കോടുണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് ഏരിയ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ മുൻ കോഴിക്കോട് ജില്ലാ കമ്മീഷണറായ അബ്ദുൽ ഖാദറുടെ മകൻ മുഹമ്മദ് റിയാസിനോട് പറഞ്ഞു, പോയി പിടിച്ചു എടുത്തുകൊണ്ട് പോവാ അല്ലെങ്കിൽ ആ കമ്പ്ലി കത്തിക്കേ എന്ന് പറഞ്ഞു. അതുപോലെ മുഹമ്മദ് റിയാസ് പാർട്ടി പ്രവർത്തകനാണ്, പാർട്ടി പറയുന്നതനുസരിക്കും. അദ്ദേഹം 10ഓ 15ഓ ആളുകളെയും കൂട്ടി നേരെ പാർട്ടി ക്രൈമിൻ്റെ ഓഫീസിൽ കയറുന്നു, പെട്രോൾ വെച്ച് കത്തിക്കുന്നു. അതോടൊപ്പം ഓഫീസിൽ നിന്ന് ആളമാറിയിൽ സൂക്ഷിച്ച ലാവ്ലിൻ കേസ്, കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിങ്, കവിയൂർ കേസ് തുടങ്ങിയ രേഖകൾ കടത്തിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്? അതേ സമയത്ത് ഞാൻ എന്താ ചെയ്തത്? ഞാൻ നേരെ അന്നത്തെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ദക്ഷിണാമൂർത്തി മാഷെ, ഞാൻ വളരെ അടുത്ത ബന്ധം, നല്ല മനുഷ്യൻ, പാർട്ടിയിലെ സൗമ്യനായ മനുഷ്യൻ എന്ന് പറയാൻ പറ്റും. അദ്ദേഹം എന്നോട് ദേശാഭിമാനി എഡിറ്ററൊക്കെ ആയി, എന്നോട് പിന്നെ വലിയ വിരോധമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിരുന്നു. അതിനിടയിൽ അദ്ദേഹം മരിച്ചുപോയി. അതൊക്കെ വേറെ കാര്യം, അദ്ദേഹത്തിന് വ്യക്തിപരമായ വിരോധം പുലർത്തുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹത്തെയാണ് ഞാൻ കോഴിക്കോട് ജില്ലാ മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറി ദക്ഷിണാമൂർത്തി മാഷയെ ഞാൻ വിളിച്ചത്. മാഷെ, ക്രൈമിൻ്റെ ഓഫീസ് മുഹമ്മദ് റിയാസും സംഘവും ചേർന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നു, ജീവനക്കാരെ ഉപദ്രവിക്കുന്നു എന്നുള്ള വിവരമാണ് കിട്ടിയത്. മാഷിനകത്ത് ഇടപെടണം എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടപെടുകയോ? ഞാൻ എന്തിനിടപെടണം? ഞങ്ങളുടെ സമുന്നതനായ നേതാവിനെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഞാൻ ക്രൈമിൽ ഫ്രണ്ട് പേജിൽ വലിയ വാർത്തയെ കൊടുക്കാം. അദ്ദേഹത്തിന് പറയാനുള്ള കൊടുക്കുന്ന എനിക്ക് വിരോധമില്ല, പക്ഷേ ഞങ്ങൾക്ക് തെളിവുള്ള സംഭവമാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്, അതിന് ആ തെളിവുകൾ വേണമെങ്കിൽ മാഷേൽപ്പിക്കാം. എന്നോട് കൂടുതലൊന്നും പറയണ്ട, ഞങ്ങളത് കൈകാര്യം ചെയ്യും. നന്ദകുമാറിനെയും അതേപോലെ പാർട്ടി സ്ഥാപനത്തെയും കൈകാര്യം ഞങ്ങൾക്കറിയാം. അപ്പം ഞാൻ മാഷയോട് പറഞ്ഞു, മാഷ് കൈകാര്യം ചെയ്യും.
മാഷ് നിയമപരമായി നോക്കാൻ തയ്യാറല്ല, പാർട്ടിയുടെ ഒരു സ്റ്റൈലുണ്ട്, പത്രസ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കുക, അതുമല്ല ഗുണ്ടായിസമാണെങ്കിൽ അത് നടത്ത്, ഞങ്ങളുടെ സ്റ്റൈൽ ഗുണ്ടായിസമല്ല, ഞങ്ങൾ നിയമപരമായി നേരിടും മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ നേരെ പിന്നെ വിളിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ്, അദ്ദേഹത്തെ കിട്ടിയില്ല. നേരെ എൻ്റെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടറായ സിന്ധുവിനെ ഞാൻ വിളിച്ച് പറയുന്നു, സിന്ധു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, അടിയന്തരമായി മുഖ്യമന്ത്രിയെ കാണാം, ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹത്തിനെ ശ്രദ്ധയപ്പെടുത്തണം. ഉടൻ തന്നെ പി സി ജോർജിനെ കിട്ടി. പി സി ജോർജിനോട് ഈ കാര്യം പറഞ്ഞു. പി സി ജോർജ് അപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് ഓടി, അതേപോലെ സിന്ധുവും നേരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഓടി. പിന്നെ പോലീസ് ആക്ഷൻ ഉണ്ടായി. കൃത്യമായി എന്നോട് കോഴിക്കോടേ പോകരുത് എന്ന് പറഞ്ഞു, എനിക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ കോഴിക്കോട് പോയില്ല. പക്ഷേ ഞാൻ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി, അത് പാർട്ടിയെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിയെ വെല്ലുവിളിച്ചു, ഇത് ചെയ്തത് അക്രമമാണ്, ഇത് പാർട്ടി നയങ്ങൾക്കെതിരാണ്, അഴിമതി നടത്തുന്ന ഒരാളെക്കുറിച്ചുള്ള വാർത്ത വന്നാൽ ആ വാർത്തയുടെ ഓഫീസ് കത്തിച്ചിട്ടല്ല, ക്രൈമിൻ്റെ കോപ്പികൾ പിടിച്ചെടുത്തിട്ടല്ല അതിനെ നേരിടേണ്ടത്. എന്നോട് ചോദിക്കൂ, എന്നോട് വിശദീകരണം ചോദിക്കൂ, ഞാൻ തെളിവ് തരാം. അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ നിയമപരമായി നേരിടോ? എനിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യൂ, തയ്യാറുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയത്. കഴിഞ്ഞില്ല. എനിക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ എനിക്ക് എറണാകുളത്ത് എൻ്റെ സുഹൃത്തായ സത്യനെ വിളിച്ചു. സത്യനെ വിളിച്ച് പറഞ്ഞു, പിണറായി വിജയൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, ജേക്കപ്പേട്ടൻ എറണാകുളം പ്രതിപക്ഷ നേതാവായ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ജേക്കപ്പേട്ടനാണ് വഴിയാണ് ബന്ധപ്പെട്ടത്, ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, പല കാര്യങ്ങളിൽ എനിക്ക് സഹായം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെന്താ, ഞാൻ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ കാണാൻ സമയം കൊടുത്തു, അല്ല അന്ന് തന്നെ ഉച്ചയ്ക്ക് കാണാൻ സമയം കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിനെ ആ വീട്ടിൽ വെച്ചിട്ട് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അവിടെ ജേക്കപ്പേട്ടൻ വന്നിരുന്നു. ജേക്കപ്പേട്ടൻ എന്നോട് പറഞ്ഞത്, പാർട്ടിയുടെ സമുന്നതരായ ആളുകളുടെ ബന്ധമുള്ള ഒരു സംഭവമാണ് ഈ കാര്യം, ഈ നന്ദകുമാർ പ്രസംഗിച്ചത്. പിണറായി സഖാവ് പറഞ്ഞിരിക്കുന്നത് ഇതാരാണ് ചോർത്തിക്കൊടുത്തത് എന്ന് പറയണം. നന്ദകുമാറിനോട് യാതൊരു വിരോധവുമില്ല. നന്ദകുമാർ പത്രപ്രവർത്തകൻ എന്നുള്ള രൂപത്തിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ്, അതുകൊണ്ട് യാതൊരു വിരോധവുമില്ല. നന്ദകുമാറിനോട് വേറെ എതിരിടാനും താല്പര്യമില്ല, നന്ദകുമാറിനോട് പോരാടാനും താല്പര്യമില്ല. പക്ഷേ ഇതിൽ ആരാണ് ചോർത്തിക്കൊടുത്തത്? അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൂടെയുള്ള ആളുകളല്ലാതെ, പിണറായി സഖാവിൻ്റെ കൂടെയുള്ള ആളുകളല്ലാതെ, എറണാകുളം ദേശാഭിമാനി യൂണിറ്റിലുള്ള ആളുകളല്ലാതെ, എറണാകുളം ദേശാഭിമാനി യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളല്ലാതെ വേറെ ആരും ചോർത്തിത്തരുമോ? ഞാൻ അവരുടെ പേര് പറയില്ല ജേക്കപ്പേട്ട, ഞാൻ താങ്കളെ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഞാൻ പാലിക്കുന്ന ചില എത്തിക്സ് ഉണ്ട്. എനിക്ക് വാർത്ത ചോർത്തി തരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുകയോ അവരെ ഒരിക്കലും അവർ കള്ളമാണ് ചെയ്തെങ്കിൽ ഞാൻ ചിലപ്പോൾ തള്ളിപ്പറയും. ഇത് എനിക്ക് തന്ന സത്യസന്ധമായ വാർത്തയാണ്, സത്യസന്ധമായ രേഖകളാണ്. അതുകൊണ്ട് ഞാൻ അവരെ തള്ളിപ്പറയില്ല, മാത്രമല്ല അവരെ പേര് തല പോയാലും ഞാൻ പറയില്ല ജേക്കപ്പേട്ട. പിണറായി സഖാവിനോട് പറയേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ പാർട്ടി എൻ്റെ ക്രൈമിൻ്റെ ഓഫീസിൽ കോഴിക്കോട് പാർട്ടി കയറി ആക്രമിച്ചതിന് എനിക്ക് നഷ്ടപരിഹാരം തരണം. രണ്ട്, മാപ്പ് പറയണം. മാത്രമല്ല അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്, ഞാൻ ക്രൈമിന് ഫ്രണ്ട് പേജ് സ്റ്റോറിയിലായിട്ട് ഞാൻ കൊടുക്കാം. അന്ന് 10 ലക്ഷം ക്രൈമിന് സർക്കുലേഷൻ ഉണ്ടെന്ന് ഓർക്കണം. 8-10 ലക്ഷത്തിൽ ഇങ്ങനെ കയറിയും കൊണ്ടിരിക്കുന്ന സമയമാണ് ക്രൈം. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പ്രസിദ്ധീകരണമായി ക്രൈം വന്നപ്പോൾ ഈ വളർന്നു കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ക്രൈമിൽ വരുന്ന ഓരോ വാർത്തയും ഭൂകമ്പം ഉണ്ടാക്കുന്ന വാർത്തകളായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന വാർത്തയാണ് ക്രൈം പുറത്തുവിട്ടത്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വരും എന്നുള്ള പേരിൽ ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ്റെ കവർ ചിത്രത്തോട് കൂടിയിട്ടാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത്. ഇതിലെ അത് യാതൊരു വിട്ടുവീഴ്ചയില്ല എന്ന് ഞാൻ ജേക്കപ്പനോട് പറഞ്ഞു. ജേക്കപ്പനെൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു, നന്ദകുമാർ ആരാണ്? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പിതാവ് എന്ന് പറയുന്നത് 1948 കാലത്ത് പാർട്ടി കാർഡുണ്ടായിരുന്ന ഒരു ധീരനായ സഖാവായിരുന്നു. കൽക്കട്ട തീസിസിനെ തുടർന്ന് കേരള പാർട്ടി നിരോധിച്ച് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചപ്പോൾ EMS അടക്കം ഒളിവിൽ കൊണ്ട് താമസിപ്പിക്കാനും, അതോടൊപ്പം തന്നെ ബാലൻ എന്നുള്ള പേരിൽ OJ ജോസഫ് എന്ന് പറയുന്ന സമുന്നതനായ പാർട്ടി നേതാവിന് സ്വന്തം തറവാട്ട് വീട്ടിൽ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പോലീസിൻ്റെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്ത് സത്യം, നീതി, മര്യാദ, സമൂഹ നന്മ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആ വ്യക്തിത്വത്തിന് ഉടമയായ അദ്ദേഹത്തിൻ്റെ K ദാമോദരൻ നായരുടെ മകനാണ് ഞാൻ. ഇത് EMS അറിയാം, EK നായർക്കറിയാം, അതേപോലെ സമുന്നതായ നേതാക്കന്മാർക്കും എല്ലാം അറിയാം. അങ്ങനെയുള്ള എൻ്റെ പിതാവിനെ കാണാൻ വേണ്ടി EMS പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒളിവ് ജീവിതത്തിലെ ഓർമ്മകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിന് EMS കൂടെ യാത്ര എനിക്ക് അവസരം കിട്ടി, അദ്ദേഹത്തിനൊന്ന് തൊടാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ജനിക്കുമ്പോൾ മുതൽ കേട്ടത് EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്ന് പറയുന്ന ദൈവങ്ങളുടെ സ്ഥാനത്ത് പകരം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആളുകളുടെ പേരാണ്. എന്തിന്,
ഗുരുവായൂരപ്പൻ കോളേജിൽ എസ് എഫ് ഐക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ ക്ലാസ്സുകൾ കയറി പ്രസംഗിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയൻ്റെ പേരാണ്. കാരണം അപ്പുകുട്ടൻ വള്ളിക്കുന്ന് എഴുതിയിട്ടുള്ള ദേശാഭിമാനിയിലെ പരമ്പരകളിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഭീകര മർദ്ദനങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ചോരപുരണ്ട ഡ്രസ്സുമായി അദ്ദേഹം നിയമസഭയിൽ കയ വന്നതും ഒച്ചപ്പാടുണ്ടാക്കിയതുമെല്ലാം അദ്ദേഹത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആരാധ്യ പുരുഷനായി മാറ്റിയിരുന്നു. ചെഗുവേരയെ പോലെ അതേ മാനസിക അതേ അതുല്യ സ്ഥാനം അദ്ദേഹത്തിന് നൽകിയോ എന്ന് സംശയം. ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ആരാധനായ പിണറായി വിജയൻ വീണുടഞ്ഞത് ഇങ്ങനെ അതേ 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ അഴിമതികളുടെ കഥകൾ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഞാൻ തിരിയാൻ കാരണം. ഇന്ന് പിണറായി വിജയനെക്കുറിച്ച് ആർക്കും വാർത്ത ചെയ്യാം, ഏത് ആർക്കും ചെയ്യാവുന്നൊരു ബന്ധം. എന്നാൽ 2005 പിണറായി വിജയനെ പറ്റി പറഞ്ഞാൽ പിറ്റേ ദിവസം ആളുണ്ടാവില്ല. ആ കാലഘട്ടത്തിലാണ് തൻ്റെ അടുത്തോട് ഈ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വീരം എന്നുള്ള പേര് പിണറായി വിജയനെ വാർത്ത ചെയ്യുകയും തൻ്റെ ഇടപൂർവ്വം ഞാൻ പത്രസമ്മേളനം വിളിക്കുകയും തൻ്റെ ഇടപൂർവ്വം പിണറായി വിജയൻ എന്നോട് ആ ഒറ്റയാള് ആരാ ഒറ്റ പിണറായി വിജയൻ ഒറ്റുകൊടുത്ത ആളെ പേര് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാചകമാണ്, അതാണ് എൻ്റെ സ്റ്റൈൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്ക് നിയമപരമായ വഴിയാണ് ജേക്കപ്പെട്ട, എനിക്കും കിട്ടും 10 പേരെ ഗുണ്ടകളെ പൈസ കൊടുത്ത്. ഞാനും പല മേഖലയുള്ള ഗുണ്ടകളായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം പലരേന്നും വാർത്തകൾ എനിക്ക് കിട്ടാറുണ്ട്, അത് സത്യസന്ധമായിരിക്കും. മാത്രമല്ല അത്തരം ആളുകളെ നല്ല വഴിക്ക് കൊണ്ടുവന്ന് ഞാൻ അവരെ നല്ല ഗുണ്ടായിസത്തിൽ നിന്ന് മാറ്റി നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള കാര്യം മുൻ പോലീസ് കമ്മീഷണർക്ക് അറിയാം. മനോജ് എബ്രഹാമിനോട് ചോദിച്ചാൽ മതി, ഞാൻ 4 പേരെ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരികയും അവർ പൊതുജീവിതത്തിൽ വരാൻ ആഗ്രഹിക്കുന്നു, അവർ പഴയകാല കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അവർ വേട്ടയാടരുത്, അവർ ജീവിക്കാൻ അനുവദിക്കണം, അവരിനി മേലൊരു കുറ്റവും ചെയ്യാൻ പോലെ പഴയകാല കുറ്റത്തിൽ അവർ വിചാരണ നേരിട്ടെ, പുതിയ കുറ്റങ്ങളിൽ അവരുടെ കരുതിക്കുട്ടി കേസിൽ പ്രതിയാക്കരുത് എന്ന് പറഞ്ഞാൽ കൊണ്ടാക്കി അവർ പിന്നീട് നല്ല ജീവിതം നയിച്ച് നല്ല പൗരന്മാരായി വളർന്ന ഉദാഹരണങ്ങളും എൻ്റെ അടുത്തുണ്ട്. പല ആളുകളും എവിടെയെങ്കിലും ആരെങ്കിലും കള്ളുകുടിച്ച് അടികിട്ടിയോ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പിതൃത്വമൊക്കെ നമ്മളെ പേരിൽ ആരോപിക്കുന്നവരോട് പറയാനുള്ളത് നമ്മളുടെ മാർഗം നിയമപരമാണ്, നിയമപരമായ വഴികളിലൂടെ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്കെതിരെ അതായത് ഞങ്ങളുടെ ഓഫീസിനെതിരെ എനിക്കെതിരെയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ പറ്റിയിട്ട് മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ വെച്ചാൽ നിയമപരമായ വഴിയിൽ കൂടെ പോവുള്ളൂ, അല്ലാത്ത വഴികൾ ഞങ്ങളുടെ വഴികളല്ല. 8 കാലിലേക്ക് മമ്മൂഞ്ഞ് പറയുന്ന മാതിരി ദിവ്യഗർഭങ്ങളൊന്നും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. ദിവ്യഗർഭം ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത് അവരെ കണ്ടുപിടിക്കുക, അല്ലാതെ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ചലച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല മക്കളെ. നിങ്ങളെ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾക്കെതിരെ നിയമപരമായ വഴിയിൽ കൂടെ മാത്രമേ ക്രൈം സഞ്ചരിക്കൂ, അതാണ് ക്രൈം ഇത്രയും കാലം തൻ്റെ അടുത്തോടെ നിൽക്കുന്നതിന് കാരണം. നമ്മൾ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ പോവില്ല, സത്യസന്ധമായ മാർഗത്തിലൂടെ പോവുകയുള്ളൂ. അത് പിണറായി വിജയൻ നന്നായിട്ട് അറിയാം. കാരണം 1996 മുതൽ 2001 വരെ, 2016 മുതൽ 2011 വരെ, 2016 മുതൽ 2021 വരെ, ഇപ്പോഴിതാ 2021 വരെ ഇത്രയും വരെയുള്ള കാലഘട്ടത്തിൽ ക്രൈം നന്ദകുമാറിനെ കുറിച്ചൊരു തെറ്റായ ഒരു കാര്യം ഇന്നുവരെ പിണറായി വിജയൻ്റെ റെക്കോർഡിൽ കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. കള്ളക്കേസ് എടുത്തിട്ടുണ്ടാവും, അത് തിരിച്ചടിയായി എന്ന് ഏറ്റവും അധികം ബോധ്യപ്പെട്ടുള്ളത് പിണറായി വിജയനാണ്. ഇപ്പം മണ്ടത്തരമാണെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, PCC തന്നെ പറഞ്ഞു കഴിഞ്ഞു. കാരണം വലിയ വിഡ്ഢിത്തമാണ് ഇപ്പോൾ അവസാനം ചെയ്തത്. 33 ദിവസം ജയിലിൽ പോയി കഴിഞ്ഞാൽ 3 കോടി 30 ലക്ഷം കിട്ടാനുള്ള വഴികളും ഇതിനകത്തുണ്ട്. കാരണം നഷ്ടപരിഹാരം തന്നേ പറ്റുള്ളൂ. ഇതൊരു കള്ളക്കേസാണെന്ന് കൃത്യമായി പോലീസിന് മാത്രമല്ല ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ട ഒരു നിമിഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി മരിച്ചാൽ പോലും എന്നെ സംബന്ധിച്ചോളം പ്രശ്നമില്ല. കാരണം ഒരു കള്ളക്കേസിൽ കുടിക്ക് 33 ദിവസം ജയിലിൽ കിടന്ന ഒരാളാണ് പറയുന്നത്. ആ ആള് തന്നെയാണ് പറയുന്നത് പിണറായി വിജയൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒറ്റകാരൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാനത് പറയില്ല പിണറായി വിജയൻ ജേക്കപ്പേട്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് നല്ല ബന്ധത്തോടുകൂടി അദ്ദേഹം പിരിഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഞാനും തമ്മിൽ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെ യാത്ര ചെയ്യും, കാരണം ട്രെയിൻ പോയപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു ഓപ്പോസിറ്റ്, എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ജേക്കപ്പേട്ട ഇങ്ങോട്ട് വന്ന് നന്ദകുമാറല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഞാനൊരിക്കലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റിന് എതിരല്ല, ആ പാർട്ടി എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് പാർട്ടിയുടെ പേരും പറഞ്ഞ് കേട്ടറിഞ്ഞിട്ടാണ്. EMS-ൻ്റെയും AKG-ൻ്റെയും എല്ലാം പേര് മനസ്സിൽ ദൈവത്തിന് തുല്യം പ്രതിഷ്ഠിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ആ സമയത്ത് പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം അദ്ദേഹത്തെ എന്നോ പിടിച്ച് പുറത്താക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം പാർട്ടിയെ കയ്യിലൊതുക്കിയതുകൊണ്ട് ഭരണഘടനയ്ക്ക് അദ്ദേഹം നിശ്ചയിക്കുന്നതാണ് ഇപ്പോഴത്തത്. എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഒറ്റനെ കുറിച്ചിട്ടാണ്. ആ ഒറ്റനെക്കുറിച്ചുള്ള കാര്യത്തിൽ
എൻ്റെ നിലപാട് ഇതാണ്, ഞാനൊരിക്കലും എൻ്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആൾക്കാരെ ഒറ്റുകൊടുക്കില്ല. അതേപോലെ എൻ്റെ കൂടെ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ള പല ധാരാളം പ്രവർത്തകരുണ്ട്, അവരെല്ലാം ചെയ്ത നല്ല കാര്യങ്ങളെ മാത്രമാണ് ഞാൻ ഓർക്കാറുള്ളത്. അവർ ചെയ്ത തെറ്റുകളും എൻ്റെ കൈവശമുണ്ട്. പക്ഷെ അവരെയൊന്ന് അത് പറഞ്ഞ് വേദനിപ്പിക്കാനോ അതിന് പിന്നിൽ പോകാനോ ആഗ്രഹിക്കുന്ന ആളല്ല ചിലർ. എന്നാൽ തുനിഞ്ഞിറങ്ങിയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, എന്നിട്ട് പൊക്കിപ്പിടിക്കുകയാണ് അവരെ മുണ്ട് പൊക്കിപ്പിടിച്ച് ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. അതിലൊന്നും വലിയ വലിയില്ല, അത് നോക്കാനും ഞാൻ പോകണില്ല. പക്ഷെ നിയമപരമായി ഞാൻ നേരിടും. ആ നിയമപരമായി നേരിടാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനെ തയ്യാറാവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം എൻ്റെ അവകാശമാണ് നിയമപരമായി നേരിടുക എന്നവർ എന്നെപ്പറ്റി കെട്ടിച്ചമച്ചതും ഇല്ലാത്തതുമായ സംഭവങ്ങൾ പറഞ്ഞ് പരത്തുമ്പോൾ സൂക്ഷിക്കണം. അതുപോലെ ഓഫീസിനെ ഉള്ളവരെക്കുറിച്ചും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം കള്ളപ്പരാതി കൊടുത്താലോ കള്ള ഇതൊന്നും കൊടുത്താൽ ഞങ്ങളെ ഏൽക്കില്ല. തിരിച്ച് അതേപരി കള്ള പരാതി കൊടുത്തതിന് പോലും തിരിച്ച് വകുപ്പുകളുണ്ട്, തിരിച്ച് കേസെടുക്കാൻ മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.